Namah Shivaya. Namaskar Suhruthukale, ente peru Arun Prabhu. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി, അതായത് പിതൃദോഷം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള വിധിക്രമങ്ങൾ വളരെ സരളമായ രീതിയിൽ നമുക്കെല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ചെയ്യാവുന്ന ക്രിയയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ എപ്പിസോഡിൽ ഇതേ തത്വമാണ്, പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാതെ വരുന്ന, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നാം അറിയാതെ ഇപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പിതൃക്കളെ നമ്മൾ അറിയുന്നു, പക്ഷേ അവിടെ ഇവിടെയങ്ങളിലായിട്ടുള്ള ദുർമരണങ്ങൾ, ചിലപ്പോൾ കൊച്ച് പിറക്കുന്ന ഒരു 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സിൽ മരിക്കാം, അല്ലെങ്കിൽ ഒരു 10-15 വയസ്സാവുമ്പോൾ ഒരു കുട്ടി മരിക്കാം. അപ്പോൾ അവരെയൊക്കെ ഓർക്കാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ ബലികർമ്മങ്ങൾ നടക്കുന്നത് അറിയുന്നത്, അതായത് അച്ഛനോ അമ്മയോ മുത്തച്ഛന് അങ്ങനെ വരുന്നവരെയാണ് നാം കൂടുതൽ ബലികർമ്മങ്ങൾ അല്ലെങ്കിൽ തർപ്പണം ചെയ്യാറ്. പക്ഷേ നാം കാണാതെ വരുന്നവരാണ് ഏറ്റവും അപകടമായിട്ടുള്ള ആളുകൾ, അതായത് ദുർമരണപ്പെട്ടവർ, കൊച്ചിലെ ദുർമരണപ്പെട്ടവർ അല്ലെങ്കിൽ വലിയവരായിട്ടുള്ള ദുർമരണപ്പെട്ടവർ. അവർക്ക് കർമ്മം ചെയ്യാതെ വരുമ്പോൾ, കർമ്മം ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുകയും അനുഭവിക്കേണ്ടത് ആ കുടുംബം മൊത്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. പിതൃക്കൾ ഹാപ്പി ആണെങ്കിൽ, അതായത് അച്ഛൻ വഴിയുള്ളവരും അമ്മ വഴിയുള്ളവരും പിതൃക്കൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ, കാരണം വ്യാഴം ദൈവാധീനം, ദൈവാധീനം വന്നു കഴിഞ്ഞാൽ അതായത് പിതൃക്കളാണ് ഈശ്വരാധീനത്തിന് കാരണമായത്. അപ്പോൾ അവർ സന്തുഷ്ടരായിട്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷം ആസ്വദിക്കാനൊക്കും. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിൽ ദുർമരണപ്പെട്ടവർ, അവരുടെ രക്തബന്ധങ്ങൾ, ബലികർമ്മങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും മൊത്തമായിട്ടായിരിക്കും അത് ബാധിക്കുക. അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കാൻ, അതായത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇതേപോലത്തെ ഒരു ബ്രാസിൻ്റെ ചെറിയ പ്ലേറ്റ്, അതിൽ കുറച്ച് എള്ളും കുറച്ച് അരിയും 1 രൂപ നാണയം വയ്ക്കുക. അത് ഞായറാഴ്ചയാണ് പിതൃക്കൾക്ക്, പിതൃക്കളുടെ ദിവസമായിട്ട് നാം ആചരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച തുടങ്ങുക. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇത് ചെയ്യാവുന്നതാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല. തർപ്പണമാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. നാം ഇത്രയേ ചെയ്യേണ്ടുള്ളൂ, ഈ ഒരു ബ്രാസ് പ്ലേറ്റിൽ കുറച്ച് എള്ളും കുറച്ച് അരിയും 1 രൂപ കോയിനും 1 3 ദർഭയും അതിൽ വയ്ക്കുക. അത് നമ്മൾ പൂജാമുറിയിൽ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഭഗവാന്റെ റൈറ്റ് സൈഡിൽ, നമ്മൾ ഭഗവാനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് വെക്കുക. ഭഗവാന്റെ നിലയിൽ വെക്കരുത്, പിതൃക്കൾ ഭഗവാന്റെ താഴെയാണ്, അപ്പോൾ ആ ലെവലിൽ വെക്കുക. എന്നിട്ട് എല്ലാ ഞായറാഴ്ചയും ഇത് മാറ്റിക്കൊണ്ടിരിക്കുക, എള്ള് അരി ദർഭയും. 1 രൂപ കോയിൻ നമുക്ക് കഴുകി റീയൂസ് ചെയ്യാം. ഈ ബാക്കി വരുന്ന, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ അരിയും എള്ളും നമുക്ക് ഒഴുക്കി കളയാം, അല്ലെങ്കിൽ നടക്കാത്ത, അതായത് കാൽസ്പർശം ഏൽക്കാത്ത സ്ഥലത്ത് നമുക്ക് അത് ഒഴുക്കി കളയാം. ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ കുറേ വഴിപാടുകൾ ചെയ്തതുകൊണ്ട് നമുക്ക് മാറ്റം വരത്തില്ല, പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൈവിള്ളയിൽ ഇതുപോലത്തെ നുറുങ്ങുകൾ, ടിപ്സുകൾ നാം മനസ്സോടെ ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
ഇതുവരെ ഇട്ട എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും മാറ്റങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. അതേപോലെയാണ് കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വലിയ വഴിപാടുകളോ ഹോമങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് മാറാൻ. അപ്പോൾ പിതൃക്കൾ സന്തുഷ്ടരല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാവും, മാനസിക പ്രശ്നമുണ്ടാവും, അത് ഫിസിക്കലാണ് മെൻ്റലാണെങ്കിലും. പിന്നെ കുടുംബത്തിൽ സ്ഥിരത ഉണ്ടാവില്ല, ഭാര്യ ഭർത്തമായിട്ടുള്ള വഴക്കുകൾ, സന്താനത്തിന് പ്രശ്നം വരുന്നത്, സന്താനം ഉണ്ടാകാതിരിക്കുക, അങ്ങനെയുള്ള സറൗണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പിതൃക്കൾ സന്തുഷ്ടരല്ല എങ്കിൽ. അപ്പോൾ ഈ വിധം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ലൊരു വഴിയിലേക്ക് നീക്കാൻ നമുക്ക് കൊണ്ട് പറ്റും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിവിടെ വരാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അഥവാ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പരിഭവിക്കേണ്ട, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ്, വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുക, അത് ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. താഴെ ഞാൻ അഡ്രസ്സും നമ്പറും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.